Hi everyone, welcome to B-GHUD Academy. This is Joel P. Josh and this is my colleague. Hi, my name is Abarna Hari. So, we are going to IELTS speaking about some sarcasm. In modules, it's important to say IELTS speaking. So, there are parts, what are the tips and tricks. IELTS speaking in three parts. Warm up, cue card, and follow up. Warm up is an ice breaking session. Students are tense at the exam center. Always remember, you don't have to be honest in your cue card session. It's all about cooking up a good story. English le or native speaker nu kooda enna conversation nadathan pattunna or ability ningalku undirikkanam. Like as Joel mentioned, namukku or story cook up cheythu parayan pattunnundengil adu ettavum nalladana kaaryam endanu vacha nammude life il endanu nadannu ennallathu examinen ariyanavunnilla. Exactly. So namukku or story paranja nammal or story ipo undaki paranju nu paranjalum avare adu kandupidikkan povunnu nammal adu confident aayittu present cheyya ennalladana nammude point. Adutha nu parayunnathu follow up aanu. Follow up il poduve two way discussion nanu parayunnathu. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യൂ കാർഡിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്ത് തീമാറ്റിക്കലി കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അതിന് ഒരു ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഫോളോ അപ്പിൽ വേണ്ടത്. മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 4-5 സെൻറ്റൻസിൽ ഇതിൻ്റെ ആൻസർ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതിന് എങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ആൻസർ പറയുക, അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, പ്ലസ് അതിലൊരു എക്സാമ്പിളും കൂടെ സൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4-5 സെൻറ്റൻസിൽ ആ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ബേസിക്സ് ഓഫ് നമ്മുടെ ഒരു IELTS സ്പീക്കിംഗ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് പാർട്സ്, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഒരു കുട്ടികളോട് തന്നെ, ഞങ്ങളിവിടെ വർക്ക് പഠിച്ചതിനും ഞങ്ങളല്ലാതെ കോൺടാക്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചു, കൂടുതലായിട്ടുള്ള നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട് അല്ലേ, നമുക്ക് അറിയാതെ ഡൗട്ട്സ് ഉണ്ട്, ആരോട് ചോദിക്കണം, ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് റിപ്ലൈ ആണോ വരുന്നത്, നിങ്ങൾ കുറേ പ്രോബ്ലംസ് ഉണ്ട്. കുട്ടികൾ ഇത് എന്ത് മനസ്സിൽ തന്നെ വെക്കുന്നതാണ്. സ്റ്റുഡൻസിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള ഒരു 4-5 മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത് അല്ലേ. ശരി, സോ ഫസ്റ്റ് ലെറ്റ് യു സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ. സോ എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് സ്പീക്കിംഗ് എന്നുള്ളതാണ്. കാര്യം ഒത്തിരി കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ചിലർ ഒരു 10-12 മിനിറ്റ് കൊണ്ട് അവരുടെ സ്പീക്കിംഗ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്തു എന്നുള്ളത്. പക്ഷേ ചില കുട്ടികൾ പറഞ്ഞു അവരോട് ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് സംസാരിച്ചു. അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എൻ്റെ സ്പീക്കിംഗ് സെഷൻ മോശമായി പോയത് കൊണ്ടാണോ ആ ഒരു ടൈം ഗ്യാപ്പ് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഇതെടുത്തത് എന്നുള്ള ഒരു സംശയം പൊതുവേ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും അതൊരു പ്രശ്നമാണോ? ഒരിക്കലും അല്ല. സ്പീക്കിംഗിനകത്ത് പൊതുവെ IELTS എക്സാമിനേഴ്സ് ചെയ്യുന്നത് പല ടൈപ്പ് ആൾക്കാർ പല രീതിക്കായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത്. ചില എക്സാമിനേഴ്സ് പക്കാ മക്കാർ ഫോളോ ചെയ്ത് പോകുന്നവരുണ്ടാവും,
ആ സെറ്റ് ഓഫ് വാം അപ്പ് ക്വസ്റ്റ്യൻ, ആ സെറ്റ് ഓഫ് ക്യൂ കട്ട്, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ, അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നവരുണ്ടാവും. ചില എക്സാമിനേഴ്സ് ഉണ്ടാവും ഔട്ട് ഓഫ് മക്കാർ ചിലപ്പം ഫോളോ അപ്പ് കാര്യത്തിൽ കൗണ്ടർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് ഈ നമ്മുടെ സ്പീക്കിംഗ് സെഷൻ ഇച്ചിരി ലെങ്തി ആയിട്ട് പോകുന്നത്. ശരിക്കും അവിടെ നമ്മുടെ ബാൻഡ് സ്കോറിനെ അത് അഫക്ട് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല, ഒരിക്കലും ഇത് നമ്മുടെ ബാൻഡ് സ്കോറിനെ അഫക്ട് ചെയ്യത്തുമില്ല. ഇപ്പം നിങ്ങളുടെ സ്പീക്കിംഗ് സെഷൻ ചെറുതായി പോയെന്നോ അല്ലെങ്കിൽ ലെങ്തി ആയി പോയെന്നോ പറഞ്ഞ് അതൊരിക്കലും നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ അഫക്ട് ചെയ്യത്തില്ല. വാട്ട് ഡസ് മാറ്റർ ഈസ് യുവർ സ്പീക്കിംഗ്, യുവർ ഫ്ലുവൻസി. സോ അതല്ലാതെ വേറൊരു കാര്യവും നമ്മൾ അതിനകത്ത് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ആർ ജിസ് എന്ന് പറയുന്നതാണ്. ടി ആർ ജിസ് ടോപ്പിക് റിലേറ്റഡ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, എസ് എ ഒക്കെ എഴുതുമ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഒരു ഒരു ടേമാണത്. സോ സ്പീക്കിങ്ങിനകത്ത് എവിടെയാണ് ടി ആർ ജിസ് വരുന്നത്? ഒബ്വിയസ്ലി ക്യൂ കാർഡിലാണ്. സോ ഇതൊരു എന്താ ഒരു ഇയർ ഓൾ ഡിബേറ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഒരു സംഭവമാണ്. കറക്റ്റ് ഇത് മാൻഡേറ്ററി ആണോ, ആവശ്യമുണ്ടോ ഒരു ടി ആർ ജി എസ് ഒരു സ്പീക്കിംഗ് പറയുമ്പോൾ? ശരിക്കും മാൻഡേറ്ററി ആണോ ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് റിട്ടേൺ ബൈ ലോ ഓർ എനിത്തിങ്, ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന്. നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഗുണമുണ്ട്. ടി ആർ ജി എസിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ക്യൂ കാർഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെ നോക്കിയാലും സബ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൂടുതലും കുട്ടികൾക്ക് ഒരു 1 മിനിറ്റ് ടു 1.5 മിനിറ്റ്സ് ആണ് പറയാൻ പറ്റുന്നത്. ഒരു 30 സെക്കൻഡ്സ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ലാഗ് വരുന്നുണ്ട്, എന്ത് പറയണമെന്ന് അറിയാതെ. ഇന്ന് നേരത്തെ മെൻഷൻ ചെയ്തപോലെ ലോങ് പ്രോസസ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒരു ടി ആർ ജി എസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ഈസിലി ഒരു 20 to 25 seconds നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, ടൈം നമ്മുടെ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ അവിടെ അത് നമ്മൾ ആദ്യം അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കുറയും. പിന്നെ നമുക്ക് നോർമലി നമ്മുടെ പോയിന്റ്സ് ആൻസർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്താ 2 മിനിറ്റ്സ് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ടി ആർ ജി എസിൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, ടി ആർ ജി എസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഒരു രീതിയിലും, പക്ഷേ നമ്മുടെ സ്റ്റോറി ലൈനുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാത്ത ടി ആർ ജി എസ് പറയരുത്. അങ്ങനെയാണല്ലോ അത് ടോപ്പിക് ഡിവിഷൻ ആയിട്ട് മാറും. അത് നിങ്ങളുടെ മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അത് കുറയാനോട് എന്താവും ചാൻസ് ആവും. സോ എപ്പോഴും ഓർക്കുക ടോപ്പിക്കിൽ നിന്ന് മാറുന്നത്, അതേപോലെ ടി ആർ ജി എസ് പറയുന്ന സ്റ്റോറി ലൈനുമായിട്ട് പ്രോപ്പർലി എന്ത് ചെയ്യാൻ പറ്റണം, കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. അടുത്ത ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇൻവിജിലേറ്റേഴ്സിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, ഇൻവിജിലേറ്റർ റെസ്പോൺസ് എങ്ങനെയാണ്. ഒത്തിരി സ്റ്റുഡൻസ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്, അവർ എന്ത് ആൻസർ പറഞ്ഞാലും അത് ഇൻവിജിലേറ്ററിന് പ്ലീസ് ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ അങ്ങനെ ഒരു ആൻസർ കൊണ്ട് ഇൻവിജിലേറ്ററിന് പ്ലീസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ലൈക്ക് നമ്മൾ എന്ത് ആൻസർ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരുടെ റിയാക്ഷൻ എന്താ പറയുക, അവരുടെ റെസ്പോൺസ് എന്താണെങ്കിലും അത് നമ്മുടെ IELTS സ്കോറിനെ, IELTS ബാൻഡ് സ്കോറിനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നമുക്ക് നല്ലൊരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. എക്സാക്ട്ലി. അതൊരു ഇൻട്രസ്റ്റിംഗ് ഡൗട്ട് ആയിരുന്നു, ഒത്തിരി പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ് അല്ലേ. ലൈക്ക് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ച് സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ എന്തോ എഴുതി വെച്ചു, അവരെന്തായിരിക്കും എഴുതിയത്, അതെന്തിനാണ് നമ്മൾ അറിയേണ്ട ആവശ്യം? എക്സാമിനർ അങ്ങനെ പല കാര്യം എഴുതുന്നുണ്ടാവും ചെയ്യുന്നുണ്ടാവും, നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. എക്സാക്ട്ലി. ഇപ്പം B-GHUD-ലെ സ്റ്റുഡൻസിൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റുഡൻസ് വന്ന് നമ്മുടെ എക്സാമിനേഷൻ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ എക്സാമിനർ തീരെ ഫ്രണ്ട്ലി അല്ലായിരുന്നു, ഐ ഹാവ് എ ഡൗട്ട് ദാറ്റ് ഐ മൈറ്റ് ഗെറ്റ് എ വെരി ലോ ബാൻഡ് സ്കോർ എന്ന് ഒത്തിരി പേർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദേ ആക്ച്വലി എൻഡ് അപ്പ് ഗെറ്റിംഗ് എ വെരി ഗുഡ് സ്കോർ. സോ അതുകൊണ്ട് ഒരു രീതിയിലും അത് എന്താണ് ബാധിക്കുന്നില്ല. അടുത്തതായിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് പഠിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു, അതുപോലെ തന്നെ ഏറ്റവും സ്റ്റുഡൻസ് വന്ന് ചോദിക്കുന്നൊരു ഡൗട്ടാണ്. എനിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. 2 മിനിറ്റ് എന്നുള്ള ടൈം ഉണ്ടല്ലോ ക്യൂ കാർഡിൻ്റെ, അത് ആക്ച്വലി 2 മിനിറ്റ് തന്നെ സംസാരിക്കണോ അതോ അതിൻ്റെ ഇടയ്ക്ക് ഇൻവിലേറ്റർ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? സോ ഇത് ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷനാണ്. 2 മിനിറ്റ്സ് നമുക്ക് തന്നിരിക്കുന്നത് വി ആർ സപ്പോസ് ടു സ്പീക്ക്. നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തായാലും 2 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതിനാണ് നമ്മൾ നേരത്തെ ഒരു ടി ആർ ജി എസിൻ്റെ ഒരു ടോപ്പിക് കൂടെ പറഞ്ഞത്. സോ ഇപ്പോഴും 2 മിനിറ്റ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സംസാരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഇൻവിജിലേറ്റർ നിങ്ങളുടെ ഒരു റിയൽ ടെസ്റ്റിൽ നിങ്ങളെ നിർത്തിക്കഴിഞ്ഞാലോ അതൊന്നും നിങ്ങളുടെ IELTS മാൻഡിനെ ബാധിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ യുവർ ലൈക്ക് നിങ്ങളുടെ സംസാരത്തിനെ, നിങ്ങളുടെ സ്പീക്കിങ്ങിനെയാണ് അതിനെ പ്രോപ്പർലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിർത്താം, സംസാരിക്കുന്നില്ലെങ്കിലും നിർത്താം. അതൊക്കെ ഇൻവിജിലേറ്ററും നിങ്ങളുടെ സംസാരം കൂടെ ഉള്ളതാണ്. സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, അതായത് എസ്പെഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 മിനിറ്റ്സ് ആണ് എന്ത് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള ടൈം. സോ അതിനകത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. ഇനി മുതൽ 2 മിനിറ്റ്സ് ആണോ 1.5 മിനിറ്റ് മതിയോ 1.5 മിനിറ്റ് മുമ്പ് നിർത്തണോ ഇതൊന്നും വേണ്ട. 2 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ സ്പീക്കിംഗ് ടൈം. സോ 2 മിനിറ്റ്സിന് വേണ്ടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. സോ അടുത്തൊരു കോമൺ മിസ്റ്റേക്ക്, കോമൺ ഡൗട്ട് എല്ലാവർക്കും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ഫോളോ അപ്പ് സെഷനകത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൻ്റെ ആൻസർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം അതൊരു പ്രശ്നമാണോ? ഇപ്പം എനിക്ക് ആൻസർ അറിയത്തില്ല, എന്നോടൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് അതിൻ്റെ ആൻസർ അറിയത്തില്ല, അതൊരു പ്രശ്നമാണോ? You can always say, I don't know. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതൊരു 3 sentences പറയാൻ ശ്രമിക്കുക. അങ്ങനെ 3 sentences പറഞ്ഞ് എനിക്കത് അറിയത്തില്ല, എനിക്കതിൻ്റെ ആൻസർ അറിയത്തില്ല എന്നുള്ളത് പറഞ്ഞ് നിർത്തിയാൽ അതിൽ ഒരു പ്രശ്നവും വരത്തില്ല. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറിനും അങ്ങനെ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നിർത്താനും പറ്റത്തില്ല. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വായിക്കണം, ജനറൽ നോളജ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ റാൻഡം ടോപ്പിക്സ് എന്തെങ്കിലും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ IELTS സ്പീക്കിംഗിന് മാത്രമല്ല, നിങ്ങളുടെ റീഡിംഗിലും റൈറ്റിംഗിലും എല്ലാ മൊഡ്യൂൾസിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ ട്രൂ. ഓക്കെ, ഫൈൻ.
അപ്പം നമ്മുടെ ഇപ്പം ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ നോക്കി വെച്ചിരുന്നതായിട്ടുള്ള മെയിനായിട്ടുള്ള മിസ്കൺസെപ്ഷൻസ് എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. കവർ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം. ഞാൻ നിങ്ങൾ ആദ്യം ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഇതൊരു വൺ പാർട്ട് വീഡിയോ അല്ല, സെവറൽ പാർട്സ് ഉള്ളൊരു വീഡിയോ ആണ്. പ്രോബബ്ലി 5 or 6 വീഡിയോസ്, റൈറ്റ്? സോ അതിനകത്ത് ഞങ്ങൾ ഓരോ വീഡിയോ ഞങ്ങൾ ഓരോ വീക്കിലും അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് യു ഗൈസ് ക്യാൻ ആൻസർ ആസ്ക് യു ക്വസ്റ്റൻസ്. നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് യു ക്യാൻ ആസ്ക് ഓൾ യുവർ ഡൗട്ട്സ് ദെയർ. ഓക്കെ, നിങ്ങളുടെ എന്തൊക്കെ ഡൗട്ട്സ് ആണുള്ളത്, ഇനി സ്പീക്കിംഗിൻ്റെ ആയിട്ടുള്ള എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, എനി ഓഫ് ഡൗട്ട്സ്, ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ യു ക്യാൻ യൂസ് ദി കമൻറ്റ് സെക്ഷൻ ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, അടുത്ത സെഷനിൽ നമ്മൾ കൂടുതലും ക്രൈറ്റീരിയാസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഐ എൽ സ്പീക്കിങ്ങിൽ നമുക്ക് മാർക്ക് വീഴുന്നത് എന്തൊക്കെയാണ്, അതിന് കൂടാതെ അടുത്തടുത്ത സെഷൻസിലായിട്ട് എന്താണ് അതിൻ്റെ പ്രോപ്പർ വഴി, എന്താണ് ഓരോ സെഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പാർട്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ടിൽ ദെൻ, ഇറ്റ്സ് മീ ജോയൽ പി ജോർജ് ആൻഡ് ദിസ് ഇസ് അബർണ സൈനിങ് ഓഫ്. സീ യു ഗൈസ്.